സർക്കാരിന്റെ ഇത്തവണത്തെ നല്ല നടനുള്ള അവാർഡ് കരസ്ഥമാക്കിയ നടനാണ് ജയസൂര്യ. സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കുമെങ്കിലും ജീവിതത്തിൽ സാധാരണ മനുഷ്യനാണ്. കൺമുൻപിൽ കാണുന്ന അനീതികളോട് അദ്ദേഹം പ്രതികരിക്കാറുണ്ട്. സ്വന്തമായി നിലപാടുള്ള വ്യക്തിയാണ് അദ്ദേഹം. വ്യക്തികളുടെ മുഖം നോക്കാതെ കാര്യങ്ങൾ വളരെ സൗമ്യമായി പറയാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. അത്തരമൊരു സംഭവമാണ് ഇന്ന് വ്യാപകമായി പ്രചരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. പൊതുമരാമത്ത് റോഡുകളുടെ പരിപാലന കാലാവധി റോഡിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തി. അതിന്റെ ഉദ്ഘാടനത്തിനായി നടൻ ജയസൂര്യയെ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ക്ഷണിച്ചിരുന്നു. ഉദ്ഘാടനത്തിന് ശേഷം സംസാരിക്കവെ ജയസൂര്യ സർക്കാരിനെ കാര്യമായി ഒന്ന് ഉപദേശിച്ചു. അവിടുത്തെ മന്ത്രി തന്നെ റോഡിലെ അറ്റകുറ്റപ്പണി നടക്കാത്തതിന് കാരണം മഴയാണെന്ന് പറഞ്ഞിരുന്നു. അതിനെതിരെയാണ് ജയസൂര്യ സംസാരിച്ചത്. റോഡ് നികുതി അടയ്ക്കുന്ന ജനങ്ങൾക്ക് നല്ല റോഡ് വേണമെന്നും മഴക്കാലത്ത് റോഡ് നന്നാക്കാൻ കഴിയില്ലെങ്കിൽ ചിറാപുഞ്ചിയിൽ റോഡേ ഉണ്ടാകില്ലെന്നുമാണ് നടൻ ജയസൂര്യ പറഞ്ഞത്. സംസ്ഥാനത്തെ റോഡുകളുടെ ശോച്യാവസ്ഥയിൽ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ വേദിയിലിരുത്തിയാണ് ജയസൂര്യയുടെ ഈ വിമർശനം. റോഡ് തകർന്നതിന് മഴയെ കുറ്റം പറയരുത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പോലും റോഡ് തകർന്നു കിടക്കുകയാണ്. മോശം റോഡുകളിൽ വീണ് മരിക്കുന്നവർക്ക് ആര് സമാധാനം പറയുമെന്ന് അദ്ദേഹം ചോദിച്ചു. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് വാഗമൺ. അവിടെ ഓരോ വണ്ടിയും എത്തണമെങ്കിൽ തന്നെ മണിക്കൂറുകളെടുക്കും. മഴയുടെ പ്രശ്നങ്ങളെപ്പറ്റിയാണ് മന്ത്രി പറയുന്നത്. അങ്ങനെ നോക്കിയാൽ ചിറാപുഞ്ചിയിൽ റോഡുകൾ ഉണ്ടാകില്ല. റോഡ് നികുതി അടയ്ക്കുന്നവർക്ക് നല്ല റോഡ് വേണം. സ്വർണം പണയം വെച്ചും കഷ്ടപ്പെട്ടിട്ടുമൊക്കെയാണ് പലരും ടാക്സ് അടയ്ക്കുന്നത്. അതുകൊണ്ട് റോഡുകൾ എങ്ങനെ ശരിയാകുമെന്നത് ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്തു ചെയ്തിട്ടാണെങ്കിലും ജനങ്ങൾക്ക് നല്ല റോഡ് കിട്ടിയേ പറ്റൂ. നല്ല റോഡുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ജയസൂര്യ പറഞ്ഞു. മോശം റോഡുകളിൽ വീണ് മരിക്കുന്നവർക്ക് ആര് സമാധാനം പറയുമെന്നും ജയസൂര്യ ചൂണ്ടിക്കാട്ടി. മുൻപൊരിക്കൽ റോഡിലിറങ്ങി കുഴിയടച്ചതിന് വളരെയധികം പഴികേട്ട ആളാണ് താനെന്നും ഇന്നും റോഡുകളുടെ അവസ്ഥ ഒട്ടും മോശമല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ റോഡ് അറ്റകുറ്റപ്പണിയുടെ ഉത്തരവാദിത്തം കരാറുകാരനാണെന്ന് മുഹമ്മദ് റിയാസ് ആവർത്തിച്ചു. പരിപാലന കാലാവധിയിൽ കരാറുകാരാണ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത്. അത് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ മിന്നൽ സന്ദർശനങ്ങളുടെ ഫലം ഉടൻ കാണാമെന്നായിരുന്നു വിമർശനങ്ങൾക്കുള്ള മന്ത്രി റിയാസ് മറുപടി. 2013 എറണാകുളം മേനക ജംഗ്ഷനിൽ തകർന്ന റോഡിൽ മെറ്റൽ ഇറക്കി നികത്തിയിരുന്നു. അന്ന് പിടിച്ച പുലിവാലിന്റെ ഓർമ്മ ഇന്നും മനസ്സിലുണ്ട്. പലപ്പോഴും മേനക ജംഗ്ഷനിലൂടെ പോകുമ്പോൾ ഞാൻ റോഡിന്റെ അവസ്ഥ എന്താണ് എങ്ങനെയെന്ന് ഓർത്തു പോകാറുണ്ട്. എന്നാൽ ഇത്തവണ അസ്വസ്ഥനാകുന്നതിന് പകരം എനിക്ക് കഴിയുന്നത് എന്തെങ്കിലും ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ കുഴികളിൽ കല്ലിട്ട് നിർത്തുകയുമായിരുന്നു എന്നാണ് ജയസൂര്യ അന്ന് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.